കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ വിശദീകരണം അർത്ഥസത്യങ്ങൾ ഉള്ളതാണ്. പകുതി വസ്തുക്കളുമായിട്ട് നിരക്കാത്ത കാര്യങ്ങളാണ്. ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഉച്ചഭക്ഷണ പദ്ധതി എന്ന് പറയുന്നത് ദേശീയാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള പദ്ധതിയാണ്. അതിൽ കേന്ദ്രം 60%, സംസ്ഥാനം 40% മുടക്കേണ്ടത്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ പത്രങ്ങളിൽ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് ഈ കഴിഞ്ഞ ഈ 4 മാസക്കാലത്തെ ഉണ്ടല്ലോ, ഈ 4 മാസം കുടിശ്ശിക വന്നെന്ന് പറയുന്ന ആ 4 മാസത്തേക്ക് 170.59 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് തരാം. സംസ്ഥാന ഗവൺമെൻറ് 97.89 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് തരുന്ന അവസരത്തിൽ ഇടേണ്ടായിട്ടുണ്ട്. 40%. കേന്ദ്ര ഗവൺമെൻറ് ഈ സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ 170.59 കോടി രൂപ നൽകുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ എന്നാലും നമ്മൾ ഉച്ചഭക്ഷണം മുടക്കിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ 2021-22 രണ്ടാം ഗഡു കേന്ദ്ര വിഹിതം 132.9 കോടി രൂപ കേന്ദ്രം അനുവദിച്ചില്ല. അത് അനുവദിക്കാത്ത അവസരത്തിൽ സംസ്ഥാന വിഹിതം എടുത്താണ് നമ്മൾ ചെലവഴിച്ചത്. കാരണം ഉച്ചഭക്ഷണ പദ്ധതി മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഇതാണ് ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് വെച്ചാൽ. ഇപ്പോൾ വേറൊന്നും ചെയ്യേണ്ട, അവർ നൽകേണ്ട ഈ 170.59 കോടി രൂപ നൽകിയാൽ മതി. അവരിപ്പം നൽകിയില്ല എന്നുള്ളത് കൊണ്ട് ഉച്ചഭക്ഷണ പദ്ധതി നിർത്തിവെക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അധ്യാപക സംഘടനയുടെ യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. അവരോട്ടും കൂടെ ആശയവിനിമയം നടത്തിയ ശേഷം ഇതെങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ ഒരു പൈസ പോലും കൊടുക്കാതെ തന്നെ പ്രഭാത ഭക്ഷണ പരിപാടി നടക്കുന്നുണ്ട്. അവർ PTA നാട്ടുകാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ സഹകരിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊരു ഒരു ചർച്ചാവിഷയമാക്കേണ്ട വിഷയം തന്നെയല്ല, കാരണം നമ്മുടെ പാവപ്പെട്ട നമ്മുടെ കൊച്ചുമക്കളുടെ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നുള്ള നിലയിൽ നമുക്ക് കേരളത്തിൽ തരാനുള്ള 60% തുക ഈ കഴിഞ്ഞ 3-4 മാസത്തെ കുടിശ്ശിക തന്നാൽ പ്രശ്നങ്ങളെല്ലാം തീർന്നു. അതാണ് ഏറ്റവും സിമ്പിളാണ്.